ഹലോ ഗൈസ്, ഡിടോക്സ് സിനിമ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു മൈക്കിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വാങ്ങിയിരിക്കുന്നത് ബോയയുടെ BY-M1 എന്ന് പറഞ്ഞ മൈക്കാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു കണ്ടൻസർ ടൈപ്പ് മൈക്കാണ്. കണ്ടൻസർ ആദ്യം നമുക്കൊന്ന് നോക്കാം. കണ്ടൻസറിൽ ഇതാണ് കണ്ടൻസർ. നമ്മൾ ഇതിൽ ബാറ്ററി ഇട്ടിട്ടുണ്ട്. DSLR അങ്ങനത്തെ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ ആവശ്യമുണ്ട്. ഇത് രണ്ട് മോഡാണുള്ളത്, ക്യാമറയും സ്മാർട്ട് ഫോണും. നമ്മളിപ്പോൾ സ്മാർട്ട് ഫോണിൽ എടുക്കുന്നതുകൊണ്ടാണ് ഇത് താഴേക്ക് ഇട്ടിട്ടുള്ളത്. നമ്മൾ കണ്ടൻസറിങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഈ കണ്ടൻസർ നിങ്ങളെ നമ്മളെ സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്യുന്ന നമുക്ക് ബാറ്ററിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ മൈക്കിൻ്റെ, ഇതാണ് മൈക്ക്, നമ്മുടെ മൈക്കിൻ്റെ ഈ സാധനം വരുന്നുണ്ടോ, ഇതാണ് നോയ്സ് ക്യാൻസലേഷൻ ഉപയോഗിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഇത് പരമാവധി നമ്മളെ നോയ്സ് ക്യാൻസലേഷനൊക്കെ അത്. അപ്പോൾ പിന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആ ഇത്രത്തോളം ഇതിൻ്റെ ലെങ്ത് വരുന്നുണ്ട്. അതായത് ഒരു 20 അടി ഉണ്ടാവും, 20 അടി ഉണ്ടാവും. നമ്മളിത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 weeks അടുപ്പിച്ചായി. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ട് നമ്മളൊരു 2-3 വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ മൈക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതില്ല. നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 949 രൂപയാണ് ഇതിൻ്റെ വില. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തന്നു. നമ്മൾ യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തന്നു. ഇതിൻ്റെ നമ്മുടെ നിങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ അതിനനുസരിച്ച് നിങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.